ജൂൺ 18 ലോക്കൽ ടൈം 8 AM ടൈറ്റാൻ സബ്മേഴ്സിബിൾ വെസൽ ലോഞ്ച് ചെയ്തു. ഏകദേശം വൈകുന്നേരം 3 മണിയാവുമ്പോഴേക്കും തിരിച്ചു വരേണ്ടിയിരുന്ന ഈ വെസൽ ലോഞ്ച് ചെയ്ത് ഏതാണ്ട് 1 മണിക്കൂറും 45 മിനിറ്റും കഴിയുന്നതോടുകൂടി ഇവർക്ക് ഡീപ്പ് സീയിൽ സപ്പോർട്ട് നൽകേണ്ടിയിരുന്ന കനേഡിയൻ റിസർച്ച് വെസലിൻ്റെ കോണ്ടാക്റ്റിൽ നിന്നും ഡിസ്കണക്റ്റ് ആവുന്നു. തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 4 ദിവസം. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഓക്സിജൻ മാത്രമാണ് ഉള്ളത് എന്നത് റെസ്ക്യൂ ഫോഴ്സിനെ ഭയപ്പെടുത്തുന്നുവെങ്കിലും ഈ 5 പേരെയും രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും റെസ്ക്യൂ ടീം. ഇതിൽ പ്രതീക്ഷ തരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മിഡിൽ ഓഫ് അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് ഇവരുടേതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള നോയിസസ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നത് 4 ചൊവ്വാഴ്ചയാണ്. ഈ കേട്ട നോയിസിൻ്റെ ബേസിലായിരുന്നു പിന്നീടുള്ള റെസ്ക്യൂ ടീമിൻ്റെ തിരച്ചിൽ. എന്നാൽ ഇന്നലെ വന്ന റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള ഒരു നോയിസും പിന്നീട് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. അതായത് 4 ചൊവ്വാഴ്ച ലഭിച്ച ആ ഒരു നോയിസസ് അവരുടേതാണെന്ന് വിശ്വസിക്കുന്ന ആ നോയിസ് ഇന്നലെ 5 ദിവസം ലഭിച്ചില്ല അല്ലെങ്കിൽ അനുഭവപ്പെട്ടില്ല എന്നതാണ്. BBC പുറത്തുവിടുന്ന ഒരു ന്യൂസ് പ്രകാരം ഡീപ്പ് സീ എക്സ്പേർട്ട് പറയുന്നത് അണ്ടർ വാട്ടറിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ നോയിസസ് അവരുടേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. എന്നാൽ സാധ്യത പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വെസലിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വളരെ ശക്തമായി കൊണ്ട് അടിക്കുന്നതിൽ നിന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസിയിലുള്ള നോയിസസ് ആവാനും ഇത് സാധ്യതയുണ്ട് എന്നതാണ്. സബ്മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓസ്ട്രേലിയയിലെ ഫ്രാങ്ക് ഓൺ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് നിലവിലെ ഇൻഫർമേഷൻ വെച്ച് ആ നോയിസ് വെസലിൻ്റെ ഇൻസൈഡിൽ നിന്നും വന്നതാവാൻ തന്നെയാണ് സാധ്യത എന്നാണ്. റെസ്ക്യൂ സംഘത്തിന് പ്രതീക്ഷ തരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെസലിൽ അകപ്പെട്ട സംഘത്തിലെ 5-ാമനും വെസൽ നിയന്ത്രിക്കുന്നതും പോൾ ഹെൻറി എന്ന ഫോർമർ ഫ്രഞ്ച് നേവി ഡ്രൈവറാണ് എന്നുള്ളതാണ്. ഫ്രാങ്കോൺ പറയുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് സെർച്ച് ചെയ്യുന്ന റെസ്ക്യൂ ഫോഴ്സിന് എങ്ങനെയാണ് അലേർട്ട് നൽകേണ്ടത് എന്നുള്ള പ്രോട്ടോകോൾ എന്താണെന്ന് തീർച്ചയായും അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. പക്ഷേ ഇതുപോലെ മുൻപ് മിസ്സായിട്ടുള്ള ഒരു മലേഷ്യൻ എയർലൈൻസിൻ്റെ കാര്യത്തിലും അതുപോലെ റഷ്യൻ സബ്മറൈൻ്റെ കാര്യത്തിലും ഇത്തരത്തിൽ അണ്ടർ വാട്ടറിൽ നിന്നും നോയിസസ് ലഭിച്ചിരുന്നെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആഴ്ചകൾക്ക് മുമ്പ് ആമസോൺ കാടുകളിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളുടെ സന്തോഷ വാർത്ത ലഭിച്ചതുപോലെ ഇവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളൊരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.